നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത റോൾസ് റോയ്സ് കാറിന്റെ നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ വിജയ് സമർപ്പിച്ച ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. നികുതി അടയ്ക്കാത്തതിൽ വിജയെ രൂക്ഷമായി കോടതി വിമർശിച്ചു. 1,00,000 രൂപ പിഴത്തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനും കോടതി ഇതിനോടകം ഉത്തരവിട്ടു. സിനിമയിലെ സൂപ്പർ ഹീറോ വെറും റിയൽ ഹീറോ ആയി മാറരുതെന്നും നികുതി കൃത്യമായി അടച്ച് ആരാധകർക്ക് മാതൃകയാകണമെന്നും ജസ്റ്റിസ് SM സുബ്രഹ്മണ്യത്തിന്റെ ഉത്തരവിൽ പറയുന്നു. ഇത്തരം പ്രവൃത്തികൾ ദേശവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് കോടതി വിമർശിച്ചു. ഈ മാസം 8-ാം തീയതിയാണ് പിഴ വിധിച്ചുള്ള ഉത്തരവ് ഇറങ്ങിയത്. നടനെ രൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. വിജയ് അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അഴിമതിക്കെതിരെയുള്ളതാണ്. അത്തരം വേഷങ്ങളിലൂടെയാണ് ആരാധകരുണ്ടായതും. ടാക്സ് വെട്ടിപ്പ് നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. തന്റെ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരെ വിജയ് ഓർക്കണമായിരുന്നു. അവർ ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ടും സിനിമ കാണുന്നത് കൊണ്ടുമാണ് താരത്തിന് ആഡംബരക്കാർ സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്ന് ഓർക്കണമായിരുന്നു. സാധാരണക്കാർ നികുതി അടയ്ക്കാനും നിയമത്തിന് അനുസരിച്ച് ജീവിക്കാനും ശീലിക്കുമ്പോൾ സമൂഹത്തിൽ അറിയപ്പെടുന്നവരുടെ ഇത്തരം പ്രവണതകൾ തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പറഞ്ഞു. വിജയെ അടുത്ത് സ്വന്തമാക്കിയ റോൾസ് റോയ്സ് ഗോസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന കാറാണ് നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയത്. 2012 ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത റോൾസ് റോയ്സ് ഗോസ്റ്റ് കാറിന്റെ എൻട്രി ടാക്സിൽ ഇളവ് തേടിയാണ് വിജയ് കോടതിയെ സമീപിച്ചത്. അതേസമയം സിനിമയിൽ മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലും വിജയ് തന്റെ നിലപാട് സ്വീകരിച്ചത് തമിഴകത്തിൽ ചർച്ചയായിരുന്നു. ഏറ്റവും ഒടുവിലായി തമിഴ്നാട് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സൈക്കിളിൽ പോയത് പെട്രോൾ വിലവർദ്ധനയ്ക്കെതിരെ പ്രതിഷേധ സൂചകമാണെന്നും വ്യാഖ്യാനമുണ്ടായി. ജല്ലിക്കെട്ട് നിരോധന വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും തൂത്തുക്കുടി സ്റ്റെർലൈൻ പ്ലാന്റിനെതിരായ സമരത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് ധനസഹായം നൽകിയതും സിനിമാ താരം എന്നതിനപ്പുറം വിജയെ തമിഴകത്ത് സ്വീകാര്യനാക്കിയിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ പല ചിത്രങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും സ്വന്തം പരിശ്രമത്തിലൂടെ കഴിഞ്ഞ ഒരു ദശകത്തിൽ തമിഴകത്തെ ഏറ്റവും വലിയ താരങ്ങളിലൊന്നായി മാറുകയായിരുന്നു വിജയ്. എന്തായാലും വിജയ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് കോടതി പറഞ്ഞതുപോലെ സിനിമയിലെ സൂപ്പർ ഹീറോ നികുതി കൃത്യമായി അടച്ച് മാതൃകയാകുമോ എന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.